ഈ ചോദ്യം നോക്കുക, ഇതൊരു രസകരമായ ചോദ്യമാണ്, ജിയോഗ്രഫി ബേസ്ഡ് ആയ ചോദ്യമാണ്. അറ്റ് വൺ ഓഫ് ദ പ്ലേസസ് ഇൻ ഇന്ത്യ, യു സ്റ്റാൻഡ് ഓൺ ദ സീ ഷോർ ആൻഡ് വാച്ച് ദ സീ, യു വിൽ ഫൈൻഡ് ദാറ്റ് സീ വാട്ടർ റിസീഡ്സ് ഫ്രം ദ ഷോർ ലൈൻ എ ഫ്യൂ കിലോമീറ്റേഴ്സ് ആൻഡ് കംസ് ബാക്ക് ടു ദ ഷോർ ട്വൈസ് എ ഡേ, ആൻഡ് യു ക്യാൻ ആക്ച്വലി വാക്ക് ഓൺ ദ സീ ഫ്ലോർ വെൻ ദ വാട്ടർ റിസീഡ്സ്. ദിസ് യുണീക് ഫിനോമിനൻ ഇസ് സീൻ അറ്റ്. താഴെ പറയുന്നവയിൽ ഏത് ബീച്ചിലാണ് അല്ലെങ്കിൽ ഏത് സ്ഥലത്താണ് കടല് കാര്യമായി പിൻവലിയുകയും ഏതാനും കിലോമീറ്റർ ദൂരം വരെ കടല് പിൻവലിയുകയും തുടർന്ന് വീണ്ടും കടല് തിരിച്ചു കയറി വരികയും ചെയ്യുന്ന ഒരു പ്രതിഭാസം ഉള്ളത്? താഴെ പറയുന്നവയിൽ ഏത് സ്ഥലത്താണ് എന്നാണ് ചോദ്യം. ഒഡീഷയിലെ ശാന്തിപൂർ എന്ന് പറയുന്ന ഒരു ബീച്ചിൽ 5 കിലോമീറ്റർ വരെ കടല് പിൻവലിയുകയും തുടർന്ന് അത് കയറി വരികയും ചെയ്യും എപ് ടൈഡ് സമയത്ത്. എപ് ടൈഡ് എന്ന് പറഞ്ഞാൽ ഹൈ ടൈഡിനും ലോ ടൈഡിനും ഇടയിലുള്ള സമയമാണ് എപ് ടൈഡ്. നമുക്ക് ജിയോഗ്രഫി പഠിക്കുമ്പോൾ അത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ആ സ്ഥലം എന്ന് പറയുന്നത് ഓപ്ഷൻ സി, ഒഡീഷയിലെ ശാന്തിപൂരാണ്. അപ്പൊ ഇത് ഇത്തരത്തിലുള്ള രസകരമായ ജിയോളജിക്കൽ അല്ലെങ്കിൽ ജിയോഗ്രഫിക്കൽ ഫിനോമിനൻ ഒന്ന് ന്യൂസിൽ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. യു പി എസ് സിക്ക് അതിനോടൊരു പ്രത്യേക ഇഷ്ടമുണ്ട്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ രസകരമായ ലോജിക്കലി അല്ലെങ്കിൽ കുറച്ച് കൺഫ്യൂസിങ് ആയ ചോദ്യങ്ങളൊക്കെ ജിയോഗ്രഫിയിൽ ചോദിക്കാം. ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ കുറവാണ് ജിയോഗ്രഫിയിൽ പൊതുവെ പ്രിലിംസിന് ചോദിച്ച് കണ്ടിരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുകയാണെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നമ്മുടെ ഈ ചാനല് നമ്മളൊരു സ്റ്റഡി ഗ്രൂപ്പ് ആയിട്ടാണ് നടത്തുന്നത് എന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്. അപ്പൊ ഇത്തരത്തിൽ എൻ്റെ ശ്രദ്ധയിൽ പെടാത്ത എന്തെങ്കിലും ന്യൂസുകൾ നിങ്ങളുടെ കൺവെട്ടത്ത് കണ്ടാൽ അത് കമൻ്റ് ചെയ്ത് അറിയിക്കുക, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ടാബിൽ അറിയിക്കുക. മറ്റുള്ളവർക്കും കൂടി പ്രയോജനപ്പെട്ടോട്ടെ. അടുത്ത ചോദ്യം കാണാം. ചോദ്യം നോക്കാം. തീസ്ത നദിയെ കുറിച്ച് ഒരു ചോദ്യമാണ്. 3 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്, അതിലേതാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ സോഴ്സ് ഓഫ് റിവർ തീസ്ത ഇസ് ദ സെയിം ആസ് ദാറ്റ് ഓഫ് ബ്രഹ്മപുത്ര, ബട്ട് ഇറ്റ് ഫ്ലോസ് ത്രൂ സിക്കിം. നമ്മുടെ ചോദ്യം എപ്പോഴും വളരെ ഡീറ്റെയിൽസിലാണ്. അതായത് ദ ഡെവിൾ ഈസ് ഇൻ ദ ഡീറ്റെയിൽസ് എന്നാണ് യു പി എസ് സിയുടെ ഒരു മുദ്രാവാക്യം തന്നെ. നമ്മൾ വെറുതെ ഇങ്ങനെ വായിച്ചു പോയതുകൊണ്ട് കാര്യമില്ല, കറക്റ്റായ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയ ഒരു നോളജ് വേണം. ഇത് മാപ്പ് ബേസ്ഡ് ആയ ഒരു ചോദ്യമാണ്. മാപ്സ് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ ഒന്നോ രണ്ടോ തവണ ഒന്ന് റിവൈസ് ചെയ്താൽ പോരാ, ശരിക്കും ഒരു ഫോട്ടോഗ്രാഫിക് മെമ്മറി തന്നെ ഉണ്ടെങ്കിലാണ് യു പി എസ് സിയുടെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾ കടക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് റിവർ തീസ്തയെ കുറിച്ചുള്ള ഈ ചോദ്യം, ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത് തീസ്തയ്ക്കും ബ്രഹ്മപുത്രയ്ക്കും ഒരേ സോഴ്സ് ആണെന്നാണ്. ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. രണ്ടും രണ്ട് ഗ്ലേഷിയറുകളിൽ നിന്ന്, രണ്ട് ഹിമാനികളിൽ നിന്നാണ് ഉത്ഭവം. അപ്പൊ അതുകൊണ്ട് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കുക. റിവർ രൺജീത് അല്ലെങ്കിൽ രൺഗീത് ഒറിജിനേറ്റ്സ് ഇൻ സിക്കിം ആൻഡ് ഇറ്റ് ഇസ് എ ട്രിബ്യൂട്ടറി ഓഫ് റിവർ തീസ്ത. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. തീസ്ത ഒരു പ്രധാന നദിയാണ്. അപ്പോ തീസ്തയുടെ ട്രിബ്യൂട്ടറികള്, കൈവഴികൾ, എല്ലാം പേരുകൾ, അതിന്റെ ഓരോന്നിന്റെയും ഡയറക്ഷൻ ഒക്കെ പഠിച്ചിരിക്കണം. പഠിച്ചിരിക്കുക എന്ന് പറയുമ്പോൾ മാപ്പ്, ഇന്ത്യയുടെ മാപ്പിന്റെയും ഒരു വേൾഡ് മാപ്പിന്റെയും ജസ്റ്റ് ഔട്ട്ലൈൻ, അതായത് സ്റ്റേറ്റ്സോ കൺട്രികളോ ഒന്നും അടയാളപ്പെടുത്താത്ത ഒരു ഔട്ട്ലൈൻ നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് പ്രിന്റ് എടുത്ത് വെക്കാം. എന്നിട്ട് നിങ്ങൾ ഓരോ ചാപ്റ്റർ വായിക്കുമ്പോഴും എന്ത് ഡോക്യുമെന്റ് വായിക്കുമ്പോഴും ഈവൻ ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ പോലും അതിൻ്റെ ഒരു കോപ്പി എടുത്ത് കയ്യിൽ വെക്കുക. ഞാൻ ഒരു കോപ്പി പ്രിന്റ് എടുക്കാൻ പറഞ്ഞത് അതിൻ്റെ മുകളിൽ നിന്ന് നിങ്ങൾക്ക് ട്രേസ് എടുത്ത് വരയ്ക്കാൻ എളുപ്പത്തിനാണ്. അപ്പോൾ ഇന്ത്യയുടെ ഒരു മാപ്പ് കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ മുകളിൽ ഒരു ഷീറ്റ് പേപ്പർ വെച്ചൊന്ന് ട്രേസ് ചെയ്ത് വരയ്ക്കുക. വരയ്ക്കുമ്പോൾ നമുക്ക് ഒന്നും കൂടിയും സ്ഥലങ്ങൾ എവിടെയാണെന്നൊക്കെ ഒരു ഉറപ്പ് ഒന്നും കൂടി വരും. അപ്പോൾ അങ്ങനെ ട്രേസ് ചെയ്ത ഒരു കോപ്പി മാപ്പ് കയ്യിൽ വെച്ചിട്ട് വേണം നിങ്ങൾ എന്ത് പഠിക്കുമ്പോഴും ന്യൂസ് പേപ്പർ വായിക്കുമ്പോഴും ഒക്കെ വെക്കാൻ. അപ്പൊ എന്ത് സ്ഥലം കണ്ടാലും അത് മാർക്ക് ചെയ്യണം. പ്രത്യേകിച്ച് റിവറുകൾ പഠിക്കുമ്പോൾ മാപ്പിൽ വരച്ച് പഠിക്കുക, ഓരോ കൈവഴിയും എങ്ങോട്ടാണ് ഒഴുകുന്നത്. അങ്ങനെ പഠിച്ചാൽ മാത്രമേ ഇത്തരത്തിലൊരു ചോദ്യം നമുക്ക് ഈസി ആയിട്ട് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഓപ്ഷൻ സ്റ്റേറ്റ്മെന്റ് 2 ശരിയാണ്. അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് പോവാം. റിവർ തീസ്ത ഫ്ലോസ് ഇൻ ടു ബേ ഓഫ് ബംഗാൾ, ശരിയാണ്. റിവർ തീസ്ത ബേ ഓഫ് ബംഗാളിലേക്കാണ് ഒഴുകുന്നത്. ഓൺ ദ ബോർഡർ ഓഫ് ഇന്ത്യ ആൻഡ് ബംഗ്ലാദേശ്. പൊതുവിൽ നമ്മുടെ രാജ്യങ്ങളെ അല്ലെങ്കിൽ സ്റ്റേറ്റുകളെ ഒക്കെ
വേർതിരിക്കുന്ന അതിർത്തികൾ മിക്കവാറും ഒരു പുഴയായിരിക്കും, മിക്ക കേസിലും അങ്ങനെയാണ്. അപ്പൊ നമ്മുടെ ഒരു ഉള്ളിലുള്ള ഒരു ലോജിക്ക് എപ്പോഴും പോവുക അങ്ങനെയാണ്. ഇന്ത്യയുടെയും ബംഗ്ലാദേശിന്റെയും ബോർഡറിൽ ഒരു റിവർ വരാൻ സാധ്യതയുണ്ടോ ഇല്ലേ, അങ്ങനെ ഒരു സംശയം വരാം. ഏതാണ്ട് ആ ഒരു ബോർഡറിനോട് ചേർന്ന് തന്നെയാണ് തീസ്ത ഒഴുകിയെത്തുന്നത്. പക്ഷേ തീസ്ത ബേ ഓഫ് ബംഗാളിൽ എത്തുന്നത് ആ പോയിന്റ് പൂർണ്ണമായും ബംഗ്ലാദേശിലാണ്. ഇതില് ഈ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പാർഷ്യലി കറക്റ്റ് ആണ്. ബേ ഓഫ് ബംഗാളിലേക്ക് തന്നെയാണ് ഒഴുകുന്നത്, ബട്ട് ബോർഡർ ഓഫ് ഇന്ത്യ ആൻഡ് ബംഗ്ലാദേശ് എന്ന് പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്. ബംഗ്ലാദേശിൽ പൂർണ്ണമായും എത്തിയതിനു ശേഷമാണ് അത് ബേ ഓഫ് ബംഗാളിലേക്ക് ഒഴുകിയെത്തുന്നത്. കണ്ടോ, ഇത്തരത്തിൽ ഡീറ്റെയിൽ ആയിട്ടാണ് യു പി എസ് സി ചോദിക്കുന്നത്. ഒരു ബാഹ്യമായ അറിവ്, ഉപരിപ്ലവമായ അറിവ് കിട്ടിയിട്ട് കാര്യമില്ല, ഡീറ്റെയിൽസിൽ തന്നെ ഇറങ്ങിപ്പോണം. അപ്പൊ ഇതിന്റെ ഉത്തരം എന്താണ്? ടു സ്റ്റേറ്റ്മെന്റ് ടു മാത്രമാണ് ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത്. ഓപ്ഷൻ ബി, ടു ഓൺലി എന്നുള്ളതാണ് ഇതിന്റെ ഉത്തരം. അടുത്ത ചോദ്യം കാണാം. നമ്മുടെ വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, നാഷണൽ പാർക്കുകള്, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടുകള്, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ എന്തായാലും റിപ്പീറ്റ് ചെയ്ത് എല്ലാ വർഷവും ചോദിക്കും. അതിനൊക്കെ പ്രാധാന്യമുണ്ട്. അത് അറിയിക്കാൻ വേണ്ടി കൂടിയാണ് ഈ ഒരു ചോദ്യം നിങ്ങളുടെ മുൻപിൽ ഞാൻ എത്തിക്കുന്നത്. അക്കോർഡിംഗ് ടു ദ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഓഫ് 1972, വിച്ച് ഓഫ് ദ ഫോളോയിങ് അനിമൽസ് കനോട്ട് ബി ഹണ്ടഡ് ബൈ എനി പേഴ്സൺ എക്സെപ്റ്റ് അണ്ടർ സം പ്രൊവിഷൻസ് പ്രൊവൈഡഡ് ബൈ ലോ. ആ കനോട്ട് എന്നുള്ള വേർഡ് ശ്രദ്ധിക്കുക. താഴെ പറയുന്നവയിൽ ഏത് ജീവിയെയാണ് ഹണ്ടിങ് പൂർണമായും പാടില്ല എന്ന് നിയമപ്രകാരം ഒരു അത്തരത്തിലൊരു നിയമം നിലവിലുള്ളത്? എക്സെപ്റ്റ് അണ്ടർ സം പ്രൊവിഷൻസ് പ്രൊവൈഡഡ് ബൈ ലോ. ഒറ്റപ്പെട്ട ചില പ്രൊവിഷൻസ് ഉണ്ട് എങ്കിൽ പോലും പൂർണമായും ഹണ്ടിങ് പാടില്ല എന്ന് പറയുന്നത് ഇതിൽ ഏത് ആനിമൽസിനെയാണ്? ഈ പ്രൊട്ടക്റ്റഡ് ഷെഡ്യൂളിൽ വരുന്ന ആനിമൽസിനാണ് അത്തരത്തിലൊരു പ്രത്യേകത വരുന്നത്. ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ ഇത് മൂന്നും പ്രൊട്ടക്റ്റഡ് ഷെഡ്യൂളിലുള്ള അനിമൽസ് ആണ്. ഉത്തരം ഡി ആണ്, 1, 2, and 3. ഈ വൈൽഡ് ലൈഫ് ആക്ട് ഇട്ട് പ്രൊട്ടക്റ്റഡ് ഷെഡ്യൂളിൽ വരുന്ന അനിമൽസിന്റെ ലിസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കണം. 10-20 അനിമൽസ് ഉണ്ട്. അപ്പൊ ഓരോന്നും പേര് മാത്രം പോരാ, അത് എവിടെയാണ് കണ്ടുവരുന്നത്, ആ ജീവിക്ക് ജീവിക്കാൻ ആവശ്യമായ ചില പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ഒന്ന് പഠിച്ചു ഇരിക്കണം. ഫ്രഷ് വാട്ടറിൽ ജീവിക്കുന്നതാണോ, സോൾട്ട് വാട്ടറിൽ ജീവിക്കുന്നതാണോ, മലയോരങ്ങളിലാണോ, താഴ്ന്ന പ്രദേശങ്ങളിലാണോ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കണം. അത്തരത്തിലുള്ള ഡീറ്റെയിൽസ് കൂടി ചോദിച്ച് കാണാറുണ്ട്. അപ്പം നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇതിന്റെ ഉത്തരം ഓപ്ഷൻ ഡി, 1, 2, and 3 ആണ്. ഈ ചോദ്യം ശ്രദ്ധിക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഒബ്ജക്റ്റീവ്സ് ഇസ് നോട്ട് എംബോഡീഡ് ഇൻ ദ പ്രിയാമ്പിൾ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ? നമ്മൾ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ പൊളിറ്റി എന്ന സബ്ജക്റ്റ്, പൊളിറ്റി ആൻഡ് ഗവർണൻസ് എന്ന സബ്ജക്റ്റ് പഠിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മുടെ ഭരണഘടനയുടെ ആമുഖം അഥവാ പ്രിയമ്പിൾ കാണാതെ പഠിക്കുക എന്നുള്ളതാണ്. നാലോ അഞ്ചോ സെന്റൻസേ ഉള്ളൂ, നമ്മളത് കാണാതെ പഠിക്കുക. കാരണം പ്രിയമ്പിളിൽ നിന്ന് എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കും, അതിൽ ഓരോ ടേമുകളും എടുത്തെടുത്ത് പെറുക്കി പെറുക്കി ചോദിക്കും. അപ്പൊ അതുകൊണ്ട് പ്രിയമ്പിൾ കാണാതെ പഠിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത്തരത്തിൽ പ്രിയമ്പിൾ മനഃപാഠമായ ഒരാൾക്ക് ഒറ്റമൊട്ടത്തിൽ ഉത്തരം പറയാം. ഇതിൽ ഏത് തരത്തിലുള്ള ലിബേർട്ടിയാണ് പ്രിയമ്പിളിൽ പറയാത്തത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഒബ്ജക്റ്റീവ്സ് ഇസ് നോട്ട് എംബഡീഡ് എന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് നോക്കാം. ലിബർട്ടി ഓഫ് തോട്ട്, എക്കണോമിക് ലിബർട്ടി, ലിബർട്ടി ഓഫ് എക്സ്പ്രഷൻ, ലിബർട്ടി ഓഫ് ബിലീഫ്. പ്രിയമുള്ള ഒരു ഫ്രേസ് ആണ് ലിബർട്ടി ഓഫ് തോട്ട്, ബിലീഫ് ആൻഡ് എക്സ്പ്രഷൻ എന്നുള്ളത്. അപ്പോൾ എയും സിയും ഡിയും പ്രിയമ്പിളിൽ പറഞ്ഞിട്ടുണ്ട്. പറയാത്തൊരു ലിബർട്ടി എക്കണോമിക് ലിബർട്ടി ആണ്. ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ഉത്തരം. ഇത്തരത്തിലുള്ള ചില ഡയറക്റ്റ് ക്വസ്റ്റ്യൻസും പ്രതീക്ഷിക്കാം. വളരെ രസകരമായ ഒരു ചോദ്യം കൂടിയുണ്ട് ജിയോഗ്രഫിയിൽ. ആ ചോദ്യം ശ്രദ്ധിക്കാം. ഇഫ് യു ട്രാവൽ ബൈ റോഡ് ഫ്രം കൊഹിമ ടു കോട്ടയം, വാട്ട് ഇസ് ദ മിനിമം നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് വിത്തിൻ ഇന്ത്യ ത്രൂ വിച്ച് യു ക്യാൻ ട്രാവൽ ഇൻക്ലൂഡിംഗ് ദ ഒറിജിൻ ആൻഡ് ഡെസ്റ്റിനേഷൻ? കൊഹിമയിൽ നിന്ന് കോട്ടയത്തേക്ക് നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ മിനിമം എത്ര സ്റ്റേറ്റ്സ് ടച്ച് ചെയ്യണം? ഇൻക്ലൂഡിംഗ് ഒറിജിൻ ആൻഡ് ഡെസ്റ്റിനേഷൻ, അതായത് കൊഹിമ ഏത് സ്റ്റേറ്റിലാണോ ആ സ്റ്റേറ്റും കോട്ടയം കേരളത്തിലാണ് ഈ സ്റ്റേറ്റും കൂട്ടിയിട്ട് എത്ര സ്റ്റേറ്റ് ടച്ച് ചെയ്താലാണ് നിങ്ങൾക്ക് ആ ട്രാവല് നടത്താൻ കഴിയുക എന്നാണ്. ബൈ റോഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതും കൂടെ ശ്രദ്ധിക്കുക.
കൊഹിമ എവിടെയാണ്? കൊഹിമ ഏത് സ്റ്റേറ്റിലാണ്? നാഗാലാൻഡിലാണ്. നാഗാലാൻഡിൽ നിന്ന് കേരളത്തിലെ കോട്ടയത്തേക്ക് വരുമ്പോൾ എത്ര സ്റ്റേറ്റ്സ് മിനിമം ടച്ച് ചെയ്യണം? ഏഴ് സ്റ്റേറ്റ്സ് ആണ് ടച്ച് ചെയ്യേണ്ടത്, ഇൻക്ലൂഡിംഗ് നാഗാലാൻഡ് ആൻഡ് കേരള. സ്റ്റേറ്റ്സ് ഞാനൊന്ന് പറയാം, നിങ്ങൾ മനസ്സിലുള്ള ഇന്ത്യയുടെ മാപ്പിൽ ആ വഴി ഒന്ന് വരച്ചു നോക്കുക. നാഗാലാൻഡ്, അസാം, വെസ്റ്റ് ബംഗാൾ, ഒഡീഷ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, കേരള, അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശിൽ നിന്ന് കർണാടക വഴിയും കേരളത്തിലെത്താം. അങ്ങനെ രണ്ട് വഴിയിൽ നോക്കിയാലും ഏഴ് സ്റ്റേറ്റ്സ് ആണ് കാണുന്നത്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ മാപ്പ് ബേസ്ഡ് ആയ ചോദ്യം, അപ്പം നമുക്ക് അറിയണം കൊഹിമ നാഗാലാൻഡിലാണ്, അതിനോട് അടുത്ത് കിടക്കുന്ന സ്റ്റേറ്റുകൾ എവിടെയൊക്കെയാണ്, ഏതൊക്കെ സ്റ്റേറ്റുകൾ എവിടെയൊക്കെയാണ് കിടക്കുന്നത് എന്നുള്ള നല്ല ധാരണ വേണം. മാപ്പ് സ്റ്റഡി ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഒരിക്കൽ കൂടി പറഞ്ഞോട്ടെ, ഇതും മാപ്പ് ബേസ്ഡ് ആയ ഒരു ചോദ്യമാണ്. യു പി എസ് സിക്ക് ഇത്തരത്തിലുള്ള മെഡിറ്ററേനിയൻ സി, ബ്ലാക്ക് സി, അരൽ സി, ഇത്തരത്തിലുള്ള ചെറിയ സീകളോട് പ്രത്യേക താല്പര്യമുണ്ട്. എല്ലാ തവണയും ചോദിക്കും ഏതെങ്കിലും ഒന്ന്. ഇത്തവണ ചോദിച്ചിരിക്കുന്നത് മെഡിറ്ററേനിയൻ സി ആണ്. അപ്പൊ മെഡിറ്ററേനിയൻ സിയുടെ ചുറ്റും കിടക്കുന്ന രാജ്യങ്ങൾ ഏതാണെന്ന് എഴുതി വെച്ച് ഒന്ന് മനഃപാഠമാക്കുക. എന്തെങ്കിലും കോഡ് ഭാഷ ഉപയോഗിച്ച് ആദ്യത്തെ രാജ്യങ്ങളുടെ ആദ്യത്തെ ലെറ്റേഴ്സ് എടുത്ത് ഒരു കോഡ് ഭാഷ ഉണ്ടാക്കിയിട്ടാണെങ്കിലും പഠിച്ചു വെക്കുക. ചോദ്യം ഇതാണ്, മെഡിറ്ററേനിയൻ സി ബോർഡറായി വരുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നാണ്. ജോർദൻ, ഇറാഖ്, ലെബനൻ, സിറിയ. ഇതിൽ ഇറാഖ് അല്ല, ഇറാഖ് കിടക്കുന്നത് എവിടെയാണെന്ന് ഏകദേശം ഒരു ധാരണ ഉണ്ടായിരിക്കും നിങ്ങൾക്ക്. അത് മെഡിറ്ററേനിയൻ സിയുമായിട്ട് തൊട്ട് കിടക്കുന്ന ഒരു രാജ്യമല്ല. ലെബനനും സിറിയയും മെഡിറ്ററേനിയൻ സിയുടെ അതിർത്തിയിൽ വരുന്നതാണ്. ജോർദൻ ആണോ അല്ലയോ എന്നൊരു സംശയം വരും, കാരണം ജോർദൻ കിടക്കുന്നത് മെഡിറ്ററേനിയൻ സിയുടെ വളരെ അടുത്താണ്, വളരെ അടുത്താണ്. പക്ഷെ മാപ്പ് നല്ല ഡീറ്റെയിൽ ആയിട്ട് ഒബ്സർവ് ചെയ്യുമ്പോൾ അറിയും മെഡിറ്ററേനിയൻ സിയെ തൊട്ട് കിടക്കുന്നില്ല ജോർദൻ. അതിൻ്റെ ഇടയിൽ ഇസ്രായേലിന്റെ ഒരു ഭാഗം, ഒരു നൂല് പോലെ കിടപ്പുണ്ട്. അതുകൊണ്ട് ജോർദൻ നേരിട്ട് മെഡിറ്ററേനിയൻ സിയെ ടച്ച് ചെയ്യുന്നില്ല, അവിടെ ഇസ്രായേലിന്റെ ഒരു ചെറിയ പോർഷൻ കിടപ്പുണ്ട്. അപ്പൊ ഉത്തരം ഓപ്ഷൻ സി, 3 ആൻഡ് 4 ആണ് ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നത്.